നരേന്ദ്രമോദി ഇപ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോൾ ഒരു എംപറർ കടന്നു വരുന്ന പോലെയാണ്, ഒരു ചക്രവർത്തിയുടെ പാദസ്പർശമാണ് അവിടെ കാണുന്നത്. നമസ്കാരം. മോദിജി പാർലമെന്റിലേക്ക് വരുന്നത് ഒരു ചക്രവർത്തിയെ പോലെയാണെന്ന്. എന്തായാലും ബാക്കി ബ്രിട്ടാസ് പറഞ്ഞിരിക്കുക നല്ല ഉദ്ദേശത്തോടെ ആകില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ, അതായത് ഇപ്പം നിങ്ങളെ കാണിച്ച വീഡിയോ, ഏതാനും സെക്കൻഡുകൾ മാത്രമാക്കി കട്ട് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടാസ് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെ അല്ലെങ്കിലും 2019 മുതൽ നരേന്ദ്രമോദിക്ക് പാർലമെന്റിനകത്തും പുറത്തും ലഭിക്കുന്ന ഒരു സ്വീകാര്യത അത് വളരെ വലുത് തന്നെയാണ്. ആകാശത്തോളം തലപൊക്കമുള്ള സമാനതകളില്ലാത്ത ഒരു നേതാവിന് ലഭിക്കുന്നത് പോലെയാണ് പാർലമെന്റിലേക്ക് കടന്നു വരുന്ന ആദ്യ നിമിഷം മുതൽ ആ വലിയ ഹോൾ നിശബ്ദമാവുകയും ആളുകൾ ഒന്നടങ്കം എണീക്കുന്നതും കാണാം. 2014 മുതൽ 19 വരെ ഓ പ്രധാനമന്ത്രിയാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഒന്ന് എണീറ്റേക്കാം എന്ന ഒരു ശരീരഭാഷയായിരുന്നുവെങ്കിൽ 2019 ശേഷം അതങ്ങനെയല്ല. എതിരാളികൾ പോലും അദ്ദേഹത്തിലെ നേതാവിനെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ ഒഴിച്ച് മറ്റാരെപ്പറ്റിയും നല്ലത് പറയാത്ത എം എ ബേബിയും ബിനോയ് വിശ്വമൊക്കെ പല സമയത്തും അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ ബഹുമാനത്തോടെ പറയുന്നത് കാണാം. പക്ഷേ ഇവരൊക്കെയും നാലന്തങ്ങളെ കാണുമ്പോൾ പ്ലേറ്റ് മറിക്കുകയും ചെയ്യും. അത് വേറൊരു കാര്യം. രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതികേടാണത്. പ്രതിപക്ഷത്തു നിന്നും മോദിജിയെ ഏറ്റവും ആദരവോടെ കാണുന്ന വ്യക്തി എൻ കെ പ്രേമചന്ദ്രനാണ്. വെറും ഒരേ ഒരു എം പി മാത്രമുള്ള ആർ എസ് പിയിൽ നിന്നും തന്നെ സ്പീക്കർ പാനലിൽ ഉൾപ്പെടുത്തിയത് പുള്ളിക്ക് ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. പക്ഷേ അയാളും കേരളത്തിലെ മണ്ണിൽ ചവിട്ടിക്കഴിയുമ്പോൾ ഓന്തിനെ പോലെ നിറം മാറും. ചാനലിൽ വന്നിരുന്ന് ഓരോന്ന് പറയുമ്പോൾ ഈശ്വര ഇത് മോദിജി കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാവും. അല്ല, മോദിജി ഒരു ചാനലും കാണാറില്ല എന്നത് ഇവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ മോദിജിയെ ദൈവത്തെ പോലെ കാണുന്ന ഒരു ആളുണ്ട്, പ്രത്യേക ആക്ഷനൊക്കെ വശമുള്ള ഒരു മുഖ്യമന്ത്രി. എപ്പോൾ കാണാൻ പോയാലും കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ടേ അദ്ദേഹം പോകാറുള്ളൂ. കൊങ്ങി മുഖ്യന്മാർ പോലും അങ്ങനെ പോകാറില്ല. ബ്രിട്ടാസെ, താങ്കൾ ഉദ്ദേശിച്ചതല്ല പറഞ്ഞു വെച്ചതെങ്കിലും ഇന്ന് നരേന്ദ്രമോദി ആർജിച്ചെടുത്ത സ്ഥാനം ഏതാണ്ട് അത് തന്നെയാണ് എംപവർ ചക്രവർത്തി. അതങ്ങനെ ചുമ്മാ ആർക്കും കിട്ടുന്നതല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.